ॐ अज्ञानतिमिरान्दस्य ज्ञानाञ्जनाशलाखय चक्षुरुं मिलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അത്വൈതഗദാധര ശ്രീവാസാദി ഗൗരഭക്തൃന്ദ്ര ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നു ഉളനാട് ശ്രീകൃഷ്ണ ടെമ്പിളിലെ ഭാരവാഹികളോടും എസ്പെഷ്യലി അജിത് നായർജിയോടും വിഷ്ണു വിഷ്ണുവിനോടും എൻ്റെ നന്ദി അറിയിക്കണു എന്നെ ക്ഷണിച്ചേന് പിന്നെ ഞാൻ റെഗുലർ ആണ് നിങ്ങളുടെ ചാനലിൽ റെഗുലർ ആണ് ബിക്കോസ് ശ്രീമതി സുദർശന രഘുനാഥ് ശ്രീമതി ശൈലജ കുമാർ മണികണ്ഠൻ വാരിയർ അദ്ദേഹം പാർവതി ആര്യ അജയൻ അഭിരാമി അജയൻ്റെ പാരായണം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു പിന്നെ ഡോക്ടർ ശ്രീ ശ്രേയസ് നാരായൺ ജിയുടെ പ്രഭാഷണം കേട്ടിരുന്നു സോ ഐ എം എ വെരി റെഗുലർ വ്യൂവർ ഓഫ് യുവർ പേജ് ആൻഡ് വളരെ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് യു നോ അറിവ് പകർന്നു കൊടുക്കുന്നു എല്ലാവർക്കും സോ വെരി വെരി ഹാപ്പി ആക്ച്വലി ടു ഗോ ടു യുവർ പേജ് ആൻഡ് ടു ബി ഇൻവൈറ്റഡ് ടുഡേ ഇന്ന് ഇവിടെ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് തന്നെ ഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ സോ ഒരു കീർത്തനത്തിന് നമുക്ക് തുടങ്ങാം ഇന്ന് ശ്രീരാമചന്ദ്ര കൃപാലു ഭജമന ഹരണഭവയദരുണം നവ കോചന കഞ്ചമുഖകര കഞ്ചാരുണം ശ്രീരാമചന്ദ്ര कृपालुभजो मन हरण भवभयदारुणं कन्दर्प अगणित नीरज सुन्दरं पतपीतमानहुं तरितरुचि सुचि नवमि जनकसुतावरं श्रीरामचन्द्र कृपालु भजो मनहरण दारुणं भजो दीनबन्धु दिनेश दानव दैत्यवंशनिकन्दनं रघुनन्द आनन्द कन्दकौशल छन्द दशरथनन्दनं श्रीरामचन्द्र कृपा लु भजुमन हरण भव भय दारुणम् शिरमुकुटकुण्टल तिलकचारुवदारु अङ्गविभूषणम् आजानु भुज सर्चपदर सङ्ग्राम जितखर दूषणम्

इति वदति तुलसीदासशङ्कर शीशमुनिमनरञ्जनं मम निवास कुरु कामादिखलदलगञ्जनं श्रीरामचन्द्रकृपाल भजमनहरण भवभयदारुणम् നവ കഞ്ചലോചന കഞ്ചമുഖകര കഞ്ചപദ കഞ്ചാരുണം ശ്രീരാം 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 എല്ലാവർക്കും കർക്കിട മാസത്തിലെ രാമായണ മാസത്തിൻ്റെ ആശംസകൾ ഓൾസോ ഇന്ന് ബലറാം ജയന്തിയാണ് ബലറാം ജയന്തിൻ്റെ ആശംസകളും എല്ലാ സഹോദരന്മാർക്കും സഹോദരി സഹോദരിമാർക്കും രക്ഷാബന്ധൻ്റെ ആശംസകളും നേരുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എന്താണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഹൂ ആർ ഇൻ ദ ഫ്രണ്ട് ലൈൻ നം നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക നമ്മുടെ ആൾക്കാരെ സഹായിക്കാനും എല്ലാം വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് ലൈനിൽ നിന്ന് നിൽക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഓൾസോ എൻ്റെ രക്ഷാബന്ധൻ ആശംസകൾ നമുക്ക് ഏറ്റവും വലിയ റാഖി ഈ തവണ കെട്ടാൻ പറ്റുന്നത് നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രകാരവും പിന്നെ നമ്മൾ യുനോ ഗവണ്മെന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക ഇങ്ങനെയാണ് നമുക്ക് ഈ തവണ നമുക്ക് റാഖി കെട്ടാൻ പറ്റുന്നത് രക്ഷാബന്ധൻ ആഘോഷിക്കാൻ പറ്റുന്നത് സോ എല്ലാവരും കരുതിയിരിക്കുക പിന്നെ ഭഗവാൻ സ്വരൂപം ശ്രീരാമന്റെ ജന്മരാശിയാണ് നമ്മൾ രാമായണ മാസമായി ആചരിക്കുന്നത് നമ്മൾ രാമായണ മാസത്തെ നമ്മൾ പഞ്ഞമാസം എന്നും കൂടി നമ്മൾ പണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു വീടും പരിസരവും വൃത്തിയാക്കാനുള്ള ഒരു കാലം ായിരുന്നു രോഗങ്ങളോട് ഉള്ള ഒരു കരുതൽ ഉള്ള ഒരു മാസമായിരുന്നു കറകടവ മാസം ഇന്ന് നമുക്ക് ഈ കൊറോണ കാലത്ത് ബാലകാണ്ടം മുതൽ ഉത്തരാകാന്ഡം വരെ നമുക്ക് ഭഗവാനിൽ ഭഗവാൻ ശ്രീരാമനിൽ മനസ്സുറപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ കരക്കേറ്റാനായിട്ട് നമുക്ക് രാമനോട് നമുക്ക് അപേക്ഷിക്കാം സോ നമുക്കിന്ന് ഞാൻ ആക്ച്വലി ഒരു ടോപ്പിക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഗനൈസേഴ്സ് അപ്പം ഐ തിങ്ക് അഗസ്ത്യ സ്തുതിയാണ് എടുത്തിരിക്കുന്നത് ടോപ്പിക് സോ വി ക്യാൻ സ്റ്റാർട്ട് ടുഡേസ് ടോപ്പിക് രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ रघुनाथाय नाथाय सीताय पतये नमः कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे വാൽമീകി കോകിലം ഗോവിന്ദ നാമ ഗോവിന്ദ ബാലകാന്ഡം കഴിഞ്ഞും അയോധ്യ അയോധ്യകാന്ഡവും എല്ലാം കഴിഞ്ഞ് നമ്മൾ ആരണ്യകാന്ഡത്തിൽ എത്തിയിരിക്കുകയാണ് സാധാരണ ആരണ്യം എന്ന് വെച്ചാൽ കാടാണ് കാട് നമുക്ക് ഭീതി നിറഞ്ഞതാണ് സോ ഇവിടെ നാം ഈ കാട്ടിൽ ശ്രീരാമനും ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടി നമ്മൾ ഈ കാട്ടിൽ കൂടി സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പേടി വേണ്ട നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഭഗവാന്റെ ഒപ്പമാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല തുഞ്ചത്ത് ആചാര്യൻ പാടുന്ന പോലെ പാലാവണൻ പരായണൻ പരമാത്മാവിനെ തൻ്റെ ലീലകളെ കേട്ടാൽ മതിയാകില്ല ഒരിക്കലും മതിയാകില്ല ശ്രീരാമചരിതവും വിശേഷിച്ച് സാരമായിട്ടുള്ള മുക്തി സാധകം രസായനം തന്നെയാണ് ഈ ചരിത്രം ദാറ്റ് ഇസ് രാമ ചരിത്രം ശരിക്കും രസായനം തന്നെയാണ് ആനന്ദത്തിനെ നമുക്ക് നൽകുന്നതാണ് ജീവിതമാകുന്ന മഹാ ആരണ്യത്തിൽ അറിയാതെ പകച്ചു നിൽക്കുകയാണ് ജീവാത്മാക്കളായ നാം ഓരോരുത്തരും തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമ്മൾക്കൊരിക്കലും നമുക്ക് സംസാരത്തിന്റെ കാട്ടിലെ മറു കര നമുക്ക് എത്താൻ സാധിക്കില്ല ഇത് കാമം ക്രോധം മോഹം മതമത്സരങ്ങൾ ഒക്കെ കൂടുന്ന ക്രൂരമൃഗങ്ങളുടെ ആക്രമണത്തിൽ നമ്മൾ പെട്ടുപോകും ആൻഡ് നമ്മുടെ ജീവിതം അവിടെ തന്നെ അവസാനിക്കുകയും ചെയ്യും പക്ഷെ നമ്മളിവിടെ നമ്മുടെ കൂടെ കൂടെയുള്ളത് ശ്രീരാമചരിത്രമാണ് ശ്രീരാമചരിത്രം എന്ന ദിവ്യ ഔഷധം നമുക്ക് മോക്ഷത്തെ നമുക്ക് നൽകുകയും ചെയ്യും ദണ്ഡകാരണത്തിലേക്ക് ഉള്ള വഴി ചോദിക്കുന്ന രാഘവനോട് പണ്ഡിതനായ ത്രിമഹർഷി പറയുന്നുണ്ട് സകലരെയും നേർവഴി കാട്ടുന്ന അല്ലെങ്കിൽ നയിക്കുന്ന അങ്ങയ്ക്ക് ഏതാണ് ശരിയായുള്ള വഴി എന്ന് ചോദിക്കുന്നു ഹരിയായ അങ്ങ് തന്നെയാണ് ശരിയായ വഴി എങ്കിലും ഈശ്വര ഹിതം എന്ന് കരുതി ഞാൻ വഴി കാട്ടി തരാം എന്ന് പറയുന്നുണ്ട് സോ അങ്ങനെ രാമൻ അവരെ അനുഗ്രഹിച്ചായിക്കാണ് പിന്നെ ദുർവാസാവിന്റെ ശാപം കൊണ്ട് വിരാധനൻ എന്ന രാക്ഷസനായി മാറിയ വിദ്യാധരന് ഭഗവാൻ മോക്ഷം കൊടുത്ത് വിദ്യാധരനെ ഭഗവാൻ വിദ്യാധരൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ആ വരികളും തുഞ്ചത്തെ എഴുത്തച്ഛൻ വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് രാമായണത്തിൽ അധ്യാത്മരാമായണത്തില് ഇങ്ങനെയാണ് പറയുന്നത് വാണികൾ കൊണ്ട് നാമം കീർത്തനം ചൊല്ലാൻ ആകേണം പിന്നെ വാണിക ഐ മീൻ അതെ വാണികൾ കൊണ്ട് തന്നെ ചരണാർച്ചന ചെയ്യാൻ ആകേണം ശ്രോതങ്ങൾ കൊണ്ട് ശ്രവണം ചെയ്യണം നേത്രങ്ങൾ കൊണ്ട് രാമവിഗ്രഹങ്ങൾ കാണാനാകേണം എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ ഭഗവത്ഗീതയിലും എല്ലാത്തും പഠിക്കുന്ന പോലെ ഒമ്പത് ഫോംസ് ഓഫ് ഡിവോഷണൽ സർവീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം സഖ്യം ആത്മ എന്ന നയൻ ഫോംസ് ഓഫ് ഡിവോഷണൽ സർവീസ് ആണ് എന്തൊക്കെയാണ് ശ്രവണം ശ്രവണം നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുക ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക കഥകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് ഒരു ഫോം ഓഫ് ഡിവോഷൻ എന്ന് പറയുന്നത് അടുത്ത ഫോം ഓഫ് ഡിവോഷണൽസ് കീർത്തനം ഈ കലിയുഗത്തിൽ നമ്മൾ നമ്മൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഹരിനാമ കീർത്തനം തന്നെയാണ് സോ നമ്മൾ നിരന്തരം ഹരിയുടെ നാമങ്ങൾ ശ്രീരാമ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ല അതേപോലെ ശ്രീരാമന്റെ എന്താ മന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത് ശ്രീരാമ മന്ത്രം രാമ 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 എന്ന് പറയുന്നത് അത് താരക മന്ത്രം കൂടെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ആ പേരിൽ സോ താരകമന്ത്രം എന്താണ് ശരിക്കും തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ദാറ്റ് ഈസ് നമ്മളെ ഈ ഒരു ലോകത്തിന്റെ എന്താ പറയുക ഈ ഈ ലോകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്നത് ദുഃഖാലയം എന്നാണ് ദുഃഖാലയം അശാശ്വതം എന്നാണ് പറയുന്നത് ദുഃഖാലയം എന്ന് വച്ചാൽ എന്താണ് നമ്മളിപ്പോ വിദ്യ വിദ്യാലയം വിദ്യാലയം എന്ന് വെച്ചാൽ വിദ്യ കിട്ടുന്ന സ്ഥലം ഇവിടെ ദുഃഖം കിട്ടുന്ന സ്ഥലമാണ് ദുഃഖാലയം സോ നമ്മളിത് നമ്മൾ ക്രോസ് ചെയ്ത് പോണമെങ്കിൽ നമ്മൾ ശരിക്കും ഭഗവാനിൽ തന്നെ അർപ്പിച്ച് നമ്മുടെ മനസ്സ് അർപ്പിച്ച് നമ്മൾ ജീവിക്കണം ശ്രവണം കീർത്തനം പിന്നെ സ്മരണം നമ്മളെപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക ഭഗവാനെ നമ്മളിപ്പോൾ കാറിൽ കയറാണ് അല്ലെങ്കിൽ ഓഫീസിലോട്ട് കയറാണ് എപ്പോഴും ഭഗവാന്റെ ഒരു സ്മരണ ഉണ്ടാവണം സ്മരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാനായിട്ട് പിന്നെ പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഫൈനലി ആത്മനിവേദനമാണ് സോ ഈ ഫോംസ് ഓഫ് ഡിവോഷണൽ സർവീസസ് നമ്മളെല്ലാവരും എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യണം എല്ലാം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല ബട്ട് ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്താലേ നമുക്കൊക്കെ കിട്ടുള്ളൂ നമ്മുടെ ഈ മനുഷ്യ ശരീരം ശരിക്കും ഈശ്വരാർപ്പിതമായാൽ മാത്രമേ ഉത്തമ ഭക്തനായി നമ്മൾ തീരുള്ളൂ കറക്റ്റ് നമ്മളത് നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണം ആത്മാരാമനെ രാമനെ ആദരപൂർവ്വം ആശ്രമത്തിൽ ആനയിച്ച് കൊണ്ടുപോകുന്നുണ്ട് അഗസ്ത്യമുനി തന്റെ അറിവുകളെല്ലാം രാമനെ സമർപ്പിക്കുന്നുണ്ട് ഇവിടെ രാമനെ സമർപ്പിക്കാന്ന് വെച്ചാൽ നമ്മളും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന വിദ്യ നമ്മൾ തിരിച്ച് ഈശ്വരനിൽ തന്നെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നാലേ അത് പൂർണ്ണമാകൂ സോ ഇവിടെയും അഗസ്ത്യ മുനി അത് തന്നെയാ ചെയ്തിരിക്കണേ ഭഗവാനില് നിന്ന് കിട്ടിയ വിദ്യ അത് ഭഗവാൻ ശ്രീരാമനില് തന്നെ കൊടുക്കുകയാണ് രാമന് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാനുള്ള ഉപദേശം നൽകിയ മുനി രാമനെ മനസ് മനസ്സാ നമി നമിക്കുകയും ചെയ്യുന്നുണ്ട് ആൻഡ് നമ്മളിപ്പം കൊടുക്കും തോറും നമ്മൾ ഇത് കൂടിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ യാതനമാണ് പക്ഷെ സ്വീകരിക്കാൻ അർഹത ഉള്ളവർക്ക് മാത്രമേ നമ്മൾ അത് കൊടുക്കുകയും ചെയ്യാൻ പാടുള്ളൂ സോ അവർക്ക് തീർച്ചയായും നമ്മൾ കൊടുക്കുകയും വേണം ബ്രഹ്മാസ്ത്രം പോലെയുള്ള മഹത്തായ വിദ്യകൾ അനഹർക്ക് നമ്മൾ നൽകിയാൽ അത് ദുരുപയോഗപ്പെടും സാധ്യതയുണ്ട് സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഞാൻ പൊളിറ്റിക്സ് സംസാരിക്കണില്ല പക്ഷെ എന്നാലും നമ്മൾ പൊളിറ്റിക്സിൽ നമ്മൾ കാണാറുണ്ട് അർഹത ഇല്ലാത്ത ആൾക്കാർ യു നോ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ മിസ് യൂസ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോണത് സോ അതല്ലാതെ അർഹതയുള്ള ആൾക്കാർക്കാണ് നമ്മൾ എന്തും കൊടുക്കേണ്ടത് സോ മറിച്ച് നമ്മളിപ്പം ശ്രീരാമചന്ദ്രനെ പോലെ ഉള്ളവർക്ക് നമ്മൾ ഈ ഒരു കാര്യം നൽകി കഴിഞ്ഞാൽ അത് ലോക നന്മയ്ക്കായാണ് ഉപകാര പ്രധാനം പ്രധം ആകുക ഈ തിരിച്ചറിവാണ് അഗസ്ത്യനെ പോലും മഹർഷിയാക്കുന്നത് നമുക്കറിയാം മൂർച്ചയേറിയ ഒരു കത്തി നമ്മളൊരു ദുഷ്ടനായ ഒരാൾക്ക് ഏൽപ്പിച്ചാൽ അത് തൻ്റെ പ്രതിയോഗിയെ കുത്തി ഒരു ആയുധമായി അത് മാറ്റും എന്നാൽ ഒരു വിശ്വരന്റെ കയ്യിൽ അത് കൊടുത്താലോ അത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അത് യൂസ് ചെയ്യാൻ പോകുന്നത് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയപ്പോൾ അഗസ്ത്യ പത്നി സീതാദേവിയെ പ്രത്യേകം സ്വീകരിച്ച് കുശ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി നടത്തി എന്നാണ് കാണുന്നത് അപ്പോൾ ഈശ്വരൻ ആകുന്ന ഗുരുവിൽ നിന്ന് വിദ്യ ലഭിച്ച വിജ്ഞാനത്തെ ശ്രീരാമൻ ആകുന്ന ഈശ്വരനിൽ തന്നെ നമ്മൾ തിരിച്ച് സമർപ്പിക്കുന്നു ഇവിടെ ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ നോക്കേണ്ടത് നമ്മ അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വിദ്യ കിട്ടും നമ്മൾ വലിയ വലിയ എന്താ പറയാ പദവികൾ കിട്ടും നമുക്ക് കുറെ ഡിഗ്രീസ് കിട്ടും ഓക്കെ അപ്പം എന്താ വരിക നമ്മളിപ്പോ ഭഗവാനെ നമ്മൾ സ്മരിച്ചില്ല എന്ന് വിചാരിക്കൂ അല്ലെങ്കിൽ ഭഗവാനില് തന്നെ നമ്മൾ അത് തിരിച്ച് സമർപ്പിച്ചില്ലെങ്കിൽ എന്താ അവിടെ വരിക അഹങ്കാരം വരും സോ നമ്മളെ ഒരിക്കലും ഒരു അഹങ്കാരി ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നമ്മൾ നമുക്ക് കിട്ടുന്ന ഉയർച്ചകളും നമുക്ക് കിട്ടുന്ന വിദ്യകളും എല്ലാം നമ്മൾ ഭഗവാനിലോട്ട് സമർപ്പിക്കണം സോ എൻ്റെ അമ്മ പണ്ട് ഒരു ശ്ലോകം പറയാറുണ്ടായിരുന്നു മനസാ സ്മറ ഗർവമേ തികേ മഹറാജുലൈന മനുജോതികരാ മനസാ മനസ്സെ നീ എന്തിനു ഗർവിക്കുന്നു മഹാരാജാവായാലും നീ വെറും മനുഷ്യനല്ലേ എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ എന്ത് പദവിയായാലും ഇവൻ മഹാരാജാവായാലും നമ്മൾ എന്നാലും നമ്മളൊരു ചെറിയ മനുഷ്യൻ തന്നെയാണ് സോ ആ ഒരു സ്മരണ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഭഗവാനില് നമ്മൾ സമർപ്പിക്കണം ഇതെല്ലാം അറിവ് ശരിക്കും ലോകത്തിന്റെ ഹിതത്തിനായി വേണ്ടി ആണ് നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുക അത് തന്നെയാണ് ശരിക്കും രാമസേവ അഗസ്ത്യ മഹർഷി അതിഗംഭീരമായിട്ട് സ്തുതിക്കുന്നുണ്ട് ഇവിടെ ആ സ്തുതി അധ്യാത്മ രാമായണത്തിലെ മൂലത്തിലും എഴുത്തച്ഛന്റെ കിളിപാട്ടിലുമാണ് ഗംഭീരമായിട്ട് അത് അത് പാടുന്നത് അഗസ്ത്യമുനി രാമനെയും സീതനെ സീതയും ലക്ഷ്മണനെയും ഒക്കെ കൂട്ടിയിട്ട് വീടിനുള്ളിൽ ആശ്രമത്തിനുള്ളിൽ കൊണ്ടുപോകുന്നുണ്ട് ആൻഡ് അവരെ നമസ്കരിക്കുന്നുണ്ട് അഗസ്ത്യമുനി രാമനെ പിടിച്ച് എണ്ണിപ്പിക്കുന്നുണ്ട് പിന്നെ വളരെ സ്നേഹത്തോടെ കൂടെ മാറോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു അഗസ്ത്യമുനി ശ്രീരാമചന്ദ്രന്റെ ശരീര സ്പർശത്താൽ ഉണ്ടായ ആനന്ദം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ആനന്ദത്തിന്റെ കണ്ണീർ ഒഴുകാൻ തുടങ്ങി അവിടെ രാമന്റെ കൈ പിടിച്ച് മഹർഷി പിന്നെയും റൂമിനുള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു രാമനെയും സീതയും ലക്ഷ്മണനെയും ഒക്കെ വിധി പോലെ പൂജിച്ച് ഫലമൂലങ്ങൾ ആഹാരമായി നൽകി രാമന്റെ മുൻപിൽ തൊഴുത് നിന്നുകൊണ്ട് അഗസ്ത്യ മഹർഷി പറയുന്നുണ്ട് രാമ അങ്ങയുടെ വരവും പ്രതീക്ഷ ഞങ്ങൾ ഇതുവരെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് പണ്ട് പാലാ പാലാഴി തീരത്ത് ഓക്കെ ബ്രഹ്മാവ് അങ്ങയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഭൂമിയുടെ ഭാരം തീർത്തു തരാ തരണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു റാവണെ വധിക്കണം എന്ന് കൂടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനായി അവതാ അവതാരം എടുക്കണം എന്നുകൂടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു സോ അന്ന് മുതൽ അങ്ങയെ കാണുവാൻ ആഗ്രഹിച്ച് മുനിമാരുടെ കൂടെ ഞാനിവിടെ തപസ് ചെയ്തിരിക്കുകയാണ് പിന്നെ സൃഷ്ടിക്ക് മുമ്പ് പരമാത്മാവായ അങ്ങ് മാത്രമായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്നുണ്ട് ഇവിടെ അങ്ങയെ ആശ്രയിച്ച് നിൽക്കുകയാണ് മായ എന്നും പറയുന്നുണ്ട് നിർഗുണനും പരമാത്മാവും ആയ അങ്ങേ മായ ആവരണം ചെയ്യുന്നു രാമ എന്ന് പറയുന്നുണ്ട് അഗസ്ത്യമുനി പരമാത്മാവായ അങ്ങേൽ അനുഭവിക്കപ്പെട്ട അല്ലെങ്കിൽ അനുഭവിക്കാൻ ഉള്ളത് മഹത്വത്തെ സൃഷ്ടിക്കുന്നു മഹത്വത്താൽ അഹങ്കാരം ഉണ്ടാവുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് സോ സൃഷ്ടി ഭഗവാന്റെ ആണ് അഹങ്കാരം തരുന്നതും ഭഗവാൻ തന്നെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് സെവന്ത് ചാപ്റ്ററിൽ ഫോർത്ത് ശ്ലോക നാലാമത്തെ ശ്ലോകയില് പറയുന്നുണ്ട് ഭൂമി റാപ്പോ ഖം മനോ ബുദ്ധി രേവച്ഛ അഹങ്കാരം ഇതിയമ്മേ ഭിന്ന രഷ്ടത എന്ന് പറയുന്നുണ്ട് ദാറ്റ് ഈസ് എല്ലാ എലിമെന്റ്സും അഞ്ച് എലിമെന്റ്സും കൊണ്ടാണ് നമ്മളെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ മനസ്സ് ബുദ്ധി അഹങ്കാരം മേളിലാണ് അഹങ്കാരും വെച്ചിരിക്കുന്നത് സോ ഇതെല്ലാം നമ്മുടെ എന്താണ് സത്വഗുണങ്ങളും രജൈസിക് ഗുണങ്ങളും താമസിക് ഗുണങ്ങളും എല്ലാം കൊണ്ട് മായേൽ ഇതെല്ലാം എന്നാണ് അഗസ്ത്യമുനി പറയുന്നത്